പരുമലയിൽ യുവതിയെ എയർ ആംബുലൻസും വഴി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അനുഷയുമായി പോലീസ് ഇപ്പോൾ തെളിവെടുപ്പിനായി തിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന അനുഷയെ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇവർ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് എയർ ആംബുലൻസും നടത്താനായിട്ടുള്ള സിറിഞ്ച് വാങ്ങിയത്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ ആശുപത്രിയിലെ തെളിവെടുപ്പ് പൂർണ്ണമായിരുന്നു. ആശുപത്രിയിലെത്തി പോലീസ് അവിടുത്തെ തെളിവെടുപ്പ് പൂർണ്ണമായിട്ടുണ്ട്. ഇനി ആശുപത്രിയിൽ കൂടുതൽ തെളിവെടുക്കാനില്ല. ആവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ കേസിൽ ലഭ്യമായിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. വധശ്രമം, ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമർത്തിക്കൊണ്ടാണ് അനുഷയ്ക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അനുഷയെ ആദ്യം മെഡിക്കൽ ഷോപ്പിലെത്തിച്ച് തെളിവെടുക്കും. പിന്നീട് നഴ്സിംഗ് വസ്ത്രം വാങ്ങിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെയാണ് തെളിവെടുപ്പ് നടത്താൻ പോകുന്നത്. സി കെ അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭി, പോലീസ് ഇപ്പോൾ എന്തായാലും അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ ഊർജിതമാക്കിക്കൊണ്ട് തന്നെ നടത്തുകയാണ്. അതേസമയം തന്നെ ഈ ആശുപത്രിയിൽ എങ്ങനെ ഒരു രോഗിയെ പുറത്തു നിന്ന് ഒരാൾക്ക് വന്നിട്ട് പരിചരിക്കാനാകും, ഒരാൾക്ക് വന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കാനാകും, അങ്ങനെയുള്ള കുറെ സംശയമുണ്ടല്ലോ. ആശുപത്രിയിൽ രോഗിക്ക് ഒരു സുരക്ഷ വേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതായിട്ടുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുമാനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആശുപത്രിയിലെ സെക്യൂരിറ്റി, ശക്തമായ സെക്യൂരിറ്റി സംവിധാനമുള്ള സ്വകാര്യ ആശുപത്രിയാണ് പരുമലയിലേത്. പക്ഷേ അവിടേക്ക് അത്തരത്തിൽ ഏതെങ്കിലും സെക്യൂരിറ്റി തൻ്റെ ലക്ഷ്യം അതിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ നേഴ്സിംഗ് സ്റ്റുഡൻസ് ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രമാണ്. പക്ഷേ ജീവനക്കാർ, നഴ്സുമാരായിട്ടുള്ള ആളുകൾ ധരിക്കുന്ന വസ്ത്രമായിരുന്നില്ല അനുഷ ധരിച്ചിരുന്നത്. നേഴ്സിംഗ് കോട്ട് എന്നുള്ളതാണ്, വെള്ള നിറത്തിലുള്ള നേഴ്സിംഗ് കോട്ടാണ് ഇവർ ഉപയോഗിച്ചത്. അങ്ങനെ നേഴ്സിംഗ് കോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ആശുപത്രിയിലേക്ക് എത്തിയാൽ അവിടേക്ക് വളരെ വേഗത്തിൽ എൻട്രി ലഭ്യമാകും എന്നുള്ള ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നു. ആ മുന്നൊരുക്കത്തോടു കൂടിയാണ് ഇവർ എത്തിച്ചേർന്നത്. ഏറെക്കുറെ 3 മണി സമയത്ത് ഇതേ വേഷം ധരിച്ചുകൊണ്ടായിരുന്നു അവർ കടന്നു വന്നത്. അതാണ് ഇവർക്ക് ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്. പ്രസവാനന്ദ ശുശ്രൂഷയ്ക്കായി അവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഡ്മിറ്റാക്കപ്പെട്ട സ്നേഹ അവിടുത്തെ 3-ാം വാർഡിൽ 102-ാം മുറിയിലാണ് താമസിച്ചു വന്നത്. അവിടേക്ക് വളരെ വേഗത്തിൽ എത്തി. അതിന് പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് ഭർത്താവ് അരുണിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ച കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് എന്നുള്ളത് അരുൺ സ്ഥിരീകരിച്ചു എന്ന് സ്നേഹയുടെ അച്ഛൻ സുരേഷ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുരേഷിൽ നിന്നും ലഭ്യമായ കൃത്യമായ വിവരം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ 102-ാം റൂമിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഘട്ടത്തിൽ അമ്മയും സ്നേഹയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോയില്ല. കാരണം കുഞ്ഞിന് മഞ്ഞ നിറം ബാധയുള്ളതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ തുടരേണ്ട സ്ഥിതിയുണ്ട്. അങ്ങനെ അമ്മ ആശുപത്രിയിൽ തുടരുന്ന ഘട്ടത്തിൽ അതേസമയം തന്നെ അവർ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് അവർ ഈ സ്ത്രീ അവരെ സമീപിക്കുകയും അങ്ങനെ അവരുടെ പ്ലാൻ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അത് വിദഗ്ധമായ രീതിയിൽ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് തീരെ പരിചയമില്ലാത്ത ഒരു നേഴ്സ് എത്തുന്നു, ഒപ്പം തന്നെ അവരുടെ വേഷവിധാനത്തിൽ ചില വ്യത്യാസങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഫീല് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ അമ്മ ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഇതിനിടയിൽ അവർ പറയുന്നുണ്ട് എന്നാണ് അച്ഛനിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ആദ്യഘട്ടത്തിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള മരുന്നുകളും ഇനി ഇല്ല എന്ന് പറഞ്ഞ് നേഴ്സുമാർ പുറത്തേക്ക് പോയതാണ് എന്ന് ഈ എത്തിയ ആളോട് സ്നേഹ പറയുന്നുണ്ട്. അങ്ങനെ സ്നേഹ പറയുന്ന ഘട്ടത്തിൽ ഇവർ പറഞ്ഞത് ഡോക്ടറുടെ ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശമാണ് ഇത്. അങ്ങനെ ആ നിർദ്ദേശം താൻ പാലിക്കുകയാണ് എന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സിറിഞ്ച്, കാലി സിറിഞ്ച് ഞരമ്പിലേക്ക് കുത്തി വയ്ക്കുന്നു. അത് പൊടുന്നനെ 2 തവണ കുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം 3-ാമതൊരു ശ്രമം നടത്തിയിട്ട് ഇവർ വളരെ വേഗത്തിൽ സ്ഥലത്തു നിന്നും കടന്നു പോകാനാണ് ശ്രമിച്ചത്. അപ്പോൾ സ്നേഹയുടെ അമ്മ എത്തി സ്നേഹ അവരുടെ അമ്മയോട് പറയുന്നുണ്ട് വളരെ വേഗത്തിൽ ഇത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ആ ഘട്ടത്തിലേക്ക് ഈ അനുഷ വളരെ വേഗത്തിൽ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം വളരെ വേഗത്തിൽ ലിഫ്റ്റിലൂടെ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. വേഗത്തിൽ നേഴ്സിംഗ് സ്റ്റാഫിനെ വിവരമറിയിക്കുകയും അവർ എത്തി ഇവരെ തടഞ്ഞു വയ്ക്കുകയാണ് ഉണ്ടായത്.
വസ്ത്രധാരണത്തിലെ വ്യത്യസ്തത, വ്യത്യസ്തമായ നിറം തുടക്കത്തിൽ തന്നെ സംശയത്തിന് ഇടവരുത്തിയിരുന്നു. പക്ഷേ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിനു പിന്നിൽ ഒരു ആസൂത്രിതമായ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്. അങ്ങനെ അവർ വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയും പിന്നീട് മുളിക്കീടി പോലീസിനെ വിവരം അറിയിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ പ്രതി കൃത്യമായി പോലീസിൻ്റെ കൈകളിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ വൈദ്യപരിശോധന ഉടൻ തന്നെ സ്നേഹയ്ക്ക് ലഭ്യമാക്കുന്നു. അതാണ് അവരുടെ ജീവിതത്തിലേക്ക് അവരെ തന്നെ ആശുപത്രിയിലേക്ക് അനുഷ വന്ന് സിറിഞ്ച് കുത്തിവെപ്പ് നടത്തിയപ്പോൾ തന്നെ അമ്മയ്ക്ക്, സ്നേഹയുടെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയമാണ് പ്രതിയെ ഇത്ര പെട്ടെന്ന് പിടികൂടാനും മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ സ്നേഹയെ രക്ഷിക്കാനും ഒക്കെ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പിനായിട്ട് അനുഷയെയും കൊണ്ട് ഇപ്പോൾ പോലീസ് സംഘം മെഡിക്കൽ ഷോപ്പിലേക്ക്